ലോകത്തെ മുഴുവൻ ഹരം കൊള്ളിച്ച അത്യുഗ്രൻ ഷോ ഇതാ മലയാളികൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. വെൽക്കം ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിനിറ്റ് ടു വിൻ ഇറ്റ്. ഇവിടെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ നേടാം, പക്ഷെ കളിക്കാൻ ഒരു മിനിറ്റ് സമയം മാത്രം. അതിൽ 10 ലെവൽസ്, 10 ലക്ഷം രൂപ, 3 ലൈഫ്സ്, 3 സേവ് സോൺ. കളിക്കാൻ ജസ്റ്റ് 1 മിനിറ്റ് ടു വിൻ ഇറ്റ്. നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണയായി കാണുന്ന സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ ഈ നട്ട്, ഇത് നിങ്ങൾക്ക് 3 ലക്ഷം രൂപ നേടി തന്നേക്കാം. ഈ മുട്ട ചിലപ്പോൾ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ നേടി തന്നേക്കാം. ഈ കാർഡ് നിങ്ങളെ ലക്ഷപ്രഭുവാക്കിയേക്കാം. കേരളത്തിൽ ഉടനീളം നടന്ന ഓഡിഷൻസിലൂടെയാണ് മിനിറ്റ് ടു വിന്നിറ്റിലെ മത്സരാർത്ഥികളെ മുഴുവൻ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ വി പ്രൗഡ്ലി പ്രസന്റ് അവർ ഫസ്റ്റ് കണ്ടെസ്റ്റന്റ് ഡോക്ടർ മുഹമ്മദ് ആഷിഫ്. Doctor, welcome to our Minute to Win It. Thank you. And ഞങ്ങള് ഈ കേരളത്തിൽ അറിയാലോ, 50 രാജ്യങ്ങളിലൊക്കെ കഴിഞ്ഞ് കേരളത്തിലെ ഫസ്റ്റ് ടൈം വരെയാണ് മിനിറ്റ് ടു മിനിറ്റ്. And ഞങ്ങളുടെ ഫസ്റ്റ് കണ്ടെസ്റ്റന്റ് ആണ് ഡോക്ടർ. How do you feel? Awesome. ഡോക്ടർ ഒരു സംഭവമാണ്. അപ്പൊ ഡോക്ടർ എത്ര വലിയ സംഭവമാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഡോക്ടറിനെ കുറിച്ച് ഒരു ചെറിയ AV ഉണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് അഷീൽ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പം സംസ്ഥാന ട്രോമാ കെയർ നോഡൽ ഓഫീസറായിട്ടും എൻഡോസൾഫാൻ ദുരിതബാധിത പുനരവാസത്തിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. എന്നെ സംബന്ധിച്ചോളം ഒരു നമ്മുടെ ഒരു ഷെഡ്യൂളെന്ന്, ഒരു ഡോക്ടർ എന്ന രീതിയിൽ നിന്ന് ഷെഡ്യൂൾ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ശരിക്കും ഒരു ഗെയിം കളിക്കുന്നത്. ഒരു ഗെയിം, അതൊരു കോസിന് വേണ്ടി കളിക്കുമ്പോൾ ഒരു ലഗാനിലെ അമീർ ഖാനൊക്കെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പൊ പറയൂ ഡോക്ടർ, ഇപ്പം ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത്, അതും ഒരു ഗെയിം ഷോയിലൊക്കെ ഡോക്ടർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ ഇതെങ്ങനെ ഡോക്ടർ ഇങ്ങനെ ഒന്ന് മോൾഡഡ് ആയി എന്നൊന്ന് പറയൂ. ആക്ച്വലി എൻഡോസൾഫാൻ കേട്ടാ? ആ പിന്നെ കാസർഗോഡ്. കാസർഗോഡ് ദുരിതം വിതച്ച എൻഡോസൾഫാന്റെ ദുരിതബാധിത പുനരധിവാസമാണ് എന്റെ ചാർജ് ഉള്ളത്. ഓ അത് ശരി, വൺ ഓഫ് ദ ചാർജസ്. അപ്പൊ അവിടെ രോഗികൾ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഒരു ബഡ് സ്കൂൾ നമ്മൾ തുടങ്ങുന്നുണ്ട്, ഒരു മോഡൽ ബഡ് സ്കൂൾ. അത് മനോരമയുടെ നല്ല പാഠ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്നേഹനിധി രൂപീകരിച്ചാണ് ഈ ബഡ് സ്കൂൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഈ പദ്ധതി, ഈ പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു ഇതിന്റെ ഒരു ഒരു കോസിലേക്കാണോ? ആ കോസിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളാ ഈ കളിച്ച് ജയിക്കാൻ പോകുന്ന 10 ലക്ഷം രൂപ വെച്ച് ആ ഒരു വലിയ കോസിന് ഒരു ബേസ് പണിയാൻ പോവാണ് ഡോക്ടർ അല്ലേ? യാ പ്രോബബ്ലി. എക്സലന്റ് ഡോക്ടർ, ദാറ്റ്സ് എ സൂപ്പർ തിങ്. ആൻഡ് മോർ ദാൻ ദാറ്റ്, ഞാൻ ജയിക്കുന്ന എമൗണ്ട് മാത്രമല്ല, മലയാള മനോരമ സ്നേഹനിധിയിലേക്ക് ആൾക്കാരെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. അടിപൊളി. ഇനിയിപ്പോ ഡോക്ടർ ജയിക്കേണ്ടത് ഞങ്ങളുടെയും കൂടെ ഒരു ഒരു ഉത്തരവാദിത്വം. എല്ലാരും പ്രാർത്ഥിക്കും. ഈ നിൽക്കുന്ന ഡോക്ടർ വെറും ഒരു ഡോക്ടറും ഇങ്ങനെ ഒരു ഗെയിം ഒക്കെ കളിക്കുന്ന ആള് മാത്രല്ല, ഉള്ളിൽ ഒരു ആക്ടറും ഉണ്ട് അല്ലേ? ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഡോക്ടറിന്റെ പല പല മേഖലകളായിട്ട് നമ്മൾ ഇനിയിപ്പോ ഇവിടെ എക്സ്പോസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഡോക്ടർ, നമ്മളിവിടെ വന്നിരിക്കുന്നത് കളിച്ച് ജയിക്കാനാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ മത്സരത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് നമുക്ക് നമ്മുടെ ഗെയിംസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എത്ര ലെവൽസ് ഉണ്ട്, എത്ര കാശ് നമുക്ക് നേടാൻ സാധിക്കും, ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഒരു മണി ട്രീ ആണ്. ഈ ട്രീ ആണ് നമ്മൾ കടന്നു കടന്ന് മുകളിൽ എത്തേണ്ടത്. അപ്പോ മണി ട്രീ എന്താണ് നമുക്ക് നോക്കിയാലോ. ആദ്യത്തേത് 5000 rupees, അതൊരു സേഫ് സോൺ ആണ്. അതായത് ഈ 5000 കടന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുമ്പോൾ 5000 രൂപ എന്തായാലും കൊണ്ടുപോയേക്കും, അതാണ് സേഫ് സോൺ. അതിനുശേഷം സെക്കൻഡ് ലെവൽ ഇസ് 10,000 rupees, പിന്നെ 25,000 രൂപ. തേർഡ് ലെവൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്താൻ പോകുന്നത് 50,000 rupees ഞങ്ങളുടെ രണ്ടാമത്തെ സേഫ് സോൺ. അതിനുശേഷം 1 ലക്ഷം, 2 ലക്ഷം, അടുത്ത സേഫ് സോൺ ആയ 3 ലക്ഷം രൂപ, പിന്നെ അങ്ങോട്ട് 4 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം രൂപ. ഇതിനെല്ലാത്തിനും ഇടയിൽ ഡോക്ടറിന് അറിയാലോ 3 ലൈഫും ഉണ്ട് ഡോക്ടറിന്. ഓക്കെ, അപ്പം ഇത്രയും ഒക്കെയാണ് ഗെയിമിന്റെ മുഴുവൻ പാറ്റേൺ. ഇനി നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് കടക്കാം. 5000 രൂപ നമുക്ക് കളിച്ച് ജയിക്കാം. പക്ഷെ ഗെയിം നടക്കുന്നതിന് മുൻപ് നമ്മൾ എന്താണ് ഈ ഗെയിം എന്ന് ആ സസ്പെൻസ് ബ്രേക്ക് ചെയ്ത് ഡോക്ടറിലേക്ക് എത്തിക്കാനും ഈ ഗെയിമിന്റെ റൂൾസ് പറഞ്ഞു തരാനും നമുക്കൊരു ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ബ്ലൂ പ്രിന്റിലേക്ക് കടക്കാം. അതൊരു സംഭവം ഉണ്ട്,
ബ്ലൂ പ്രിന്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്ന് പിന്മാറാൻ പറ്റില്ല. അപ്പൊ ബ്ലൂ പ്രിന്റ് കണ്ട എന്തായാലും ഗെയിം കളിക്കണം എന്നാണ്. റെഡി ആണല്ലോ? റെഡി. There we go, ഞങ്ങളുടെ ഫസ്റ്റ് ബ്ലൂ പ്രിന്റ്. ചോക്ലേറ്റ് കോംബ്. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ ചോക്ലേറ്റ് കട്ടകൾ ഉപയോഗിച്ച് നെറ്റിയിൽ ഒരു കൊമ്പുണ്ടാക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിനിറ്റ് ടു വിൻ ഇറ്റ് ആദ്യത്തെ മത്സരം. ഡോക്ടർ, ചോക്ലേറ്റ് കൊമ്പ് എങ്ങനെയാണ് ഡോക്ടർ ഈ ഗെയിം? ഡോക്ടറിന് ഇഷ്ടമുള്ള ഗെയിം ആണോ? ഈസി ആണോ? ഡോക്ടറിന്റെ മുന്നിലുള്ളത് 7 ചോക്ലേറ്റ് പീസസ് ആണ്. ഈ 7 ചോക്ലേറ്റ് പീസസ് കൊണ്ടാണ് ഡോക്ടർ ഡോക്ടറിന്റെ നെറ്റിയിൽ ഒരു ചോക്ലേറ്റ് കൊമ്പ് പണിയേണ്ടത്. 3 സെക്കൻഡ് ഈ കൊമ്പ് ഉണ്ടാക്കിയതിനു ശേഷം അത് ബാലൻസ് ചെയ്തിരിക്കണം. സോ ഡോക്ടറിന് ഇതിന്റെ ഗെയിം റൂൾസ് ഒക്കെ അറിയാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡോക്ടർ. ഓൾ ദി ബെസ്റ്റ് ഫോർ 5,000 rupees. Just 1 minute to win it, and there we go. The game begins in 3, 2, 1. Yes, doctor. Shraddhicha. ഡോക്ടർ നന്നായി തന്നെ ചെയ്യുന്നുണ്ട്, എന്നാലും നമുക്കൊന്ന് സപ്പോർട്ട് എടുത്തേക്കാം. യെസ് ഡോക്ടർ, 7 എണ്ണം ഉണ്ട്. കം ഓൺ ഡോക്ടർ, യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. കോൺസെൻട്രേറ്റ് ഡോക്ടർ. കം ഓൺ, ഓൾമോസ്റ്റ് ദേർ. ഇത് താഴെ വീണിട്ടില്ലെങ്കിൽ ഡോക്ടറിന് 5,000 rupees ആയി പോകും. നമ്മുടെ ഫസ്റ്റ് ഗെയിം ആണ്. ഐ എം ഷുവർ ഹി വിൽ ഡു ഇറ്റ്. കം ഓൺ ഡോക്ടർ, 1 എണ്ണം കൂടി. We need to balance it for 3 seconds. 3, 2, 1. And we go! Super, doctor. നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ തന്നെ ചെയ്തേക്കാം. 5,000 rupees. സത്യം പറഞ്ഞ ഡോക്ടർ ഇവിടെ കളിച്ചോണ്ടിരിക്കുമ്പോ സമയം പറയുന്ന എനിക്ക് പോലും തെറ്റിപ്പോയി. പക്ഷേ അടിപൊളിയായിട്ട് ചെയ്തു ഡോക്ടർ. വെരി വെരി പ്രൗഡ് ഓഫ് യു ഡോക്ടർ. സന്തോഷം കൊണ്ട് ഓടിച്ചെന്നത് സ്വന്തം ആളുകളുടെ ഇടയിലേക്കാണ്. അപ്പൊ ആരൊക്കെയാണ് ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് പറയൂ. ഫസ്റ്റ് ഷിജിത് ബ്രോ. ഷിജിത്ത് ഒരു സിനി ഡയറക്ടർ ആണ്. എൻഡോ സൽഫാനെ കുറിച്ചിട്ട് ഒരു മൂവി പിന്നെ എന്റെ സഹപ്രവർത്തകര്. ഇനി ഡോക്ടറിന്റെ ഈ സിനിമ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് അസോസിയേറ്റ് ആണല്ലോ അതിന്റെ ഫുൾ തലവേദന ഏറ്റെടുക്കുന്ന ആള്. എന്തായിരുന്നു ആൾക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറയാൻ? ആക്ച്വലി ഡോക്ടർ ബിജുവിന്റെ ഒരു എൻഡോ സൽഫാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി ചെയ്യാനായിട്ട് ഇവിടെ കാസർഗോഡ് പോയിരുന്നു. അപ്പൊ അവിടെ അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഡോക്ടർ അശീലാണ്. അപ്പൊ അന്നും നമുക്ക് അറിയില്ലായിരുന്നു പുള്ളിക്ക് ഇങ്ങനെ അഭിനയമോഹോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അറിയില്ലായിരുന്നു. പക്ഷേ ആക്ച്വലി അതിനകത്തൊരു ഒരു റിയൽ ഇൻസിഡന്റ് നമ്മൾ കോട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഒരു കൺവെൻഷൻ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നമ്മൾ കോട്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഷോട്ട് ഇൻ കാനഡ. കാനഡയിൽ ഷൂട്ട് ചെയ്തതാ. അപ്പൊ അവിടെ അതിനകത്ത് അശീൽ ഡോക്ടറാണ് അവിടെ റിയൽ ആയിട്ട് പോയത്. അപ്പോൾ വിത്തൗട്ട് ഞങ്ങൾ അശീൽ ഡോക്ടറെ തന്നെ അതിൽ റീപ്ലേസ് ചെയ്യാം. എനിവേ ഇറ്റ് ഇസ് എ റിയൽ ഇൻസിഡന്റ്. സോ പുള്ളി ആകുമ്പോഴത്തേക്കും ഈ ക്യാൻ മേക്ക് ഇറ്റ് അപ്പ്. അങ്ങനെ വിചാരിച്ചിട്ട് പുള്ളിനെ വെച്ചു. പക്ഷേ മെഡിക്കൽ പ്രൊഫഷൻ ഇങ്ങനെ ഒരു കോസിന് ഹെൽപ്പ് ചെയ്യുന്നു, കളിക്കാൻ വരുന്നു, അഭിനയിക്കാൻ പോകുന്നു. ഫസ്റ്റ് ഗെയിം ഡോക്ടർ സൂപ്പർ ആയി കളിച്ച് ജയിച്ചു. 5,000 rupees ജയിച്ചു. ഇതൊരു സേഫ് സോൺ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ 5,000 രൂപ എടുത്തുകൊണ്ട് ഡോക്ടറിനെ എപ്പൊ വേണമെങ്കിലും പോകാം. ഇനി മത്സരത്തിൽ എന്ത് സംഭവിച്ചാലും 5,000 rupees ഡോക്ടറിന് കിട്ടിയിരിക്കും. ഈ ചെക്ക് ഡോക്ടറിനാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യണ്ടേ ഇനി എമൗണ്ട്? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം, അടുത്ത ഗെയിമിലേക്ക് കടക്കാം. അപ്പൊ ഡോക്ടർ അടുത്ത ലെവൽ
10,000 rupees ഉള്ളതാണ് കളിക്കാൻ റെഡിയാണോ ഡോക്ടർ റൈറ്റ് ഓക്കേ സോ ലെറ്റ്സ് ഗോ അടുത്ത നമ്മൾ ബ്ലൂ പ്രിന്റ് കാണാൻ പോവാണ് ബ്ലൂ പ്രിന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല പതിനായിരം രൂപയ്ക്ക് നമ്മൾ കളിക്കാൻ പോവാണ് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി ബ്ലൂ പ്രിന്റ് കപ്പിൽ കപ്പ് ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ മുന്നിലിരിക്കുന്ന ഗ്ലാസുകൾ കയ്യിലെടുക്കുക തുടർന്ന് താഴെയിരിക്കുന്ന ഗ്ലാസുകൾ മുകളിലേക്ക് മാറ്റുക അങ്ങനെ മുഴുവൻ ഗ്ലാസുകളും മാറ്റണം 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും Malaba Gold and Diamonds minute to win it co-powered by Woodles and Medimixo Okay doctor ആദ്യത്തെ സേഫ് സോൺ നമ്മൾ കടന്നു ഇനി നമ്മൾ 10,000 രൂപയ്ക്ക് കളിക്കുന്നു ഡോക്ടറിന്റെ കയ്യിൽ 3 ലൈവ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഡോക്ടർ കംപ്ലീറ്റ് സേഫ് സോണിലാണ് നേരത്തെ ഗെയിമിൽ നമുക്ക് വേണ്ടിയിരുന്നത് കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് സ്പീഡ് ആണ് വേണ്ടത് ഡോക്ടറിന്റെ ഗെയിം ഒക്കെ അറിയാലോ ഓൾ ദി ബെസ്റ്റ് ഡോക്ടർ ആ ചിരിയൊക്കെ അവിടെ പോയി ഡോക്ടറിന്റെ ഓൾ ദി ബെസ്റ്റ് ഡോക്ടർ സോ ലെറ്റ്സ് കിക്ക് സ്റ്റാർട്ട് ആ സെക്കൻഡ് ഗെയിം ഓഫ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിനിറ്റ് ടു വിൻ ഇറ്റ് The game begins in 3, 2, 1. Come on, doctor. Are we not bold at the car, okay? Okay. Doing a fabulous job. We're going to have the speed. So let's see how doctor is going to do. Come on, doctor. Blue mold at the num. Pinna blue tar at the num. One cup at a time. Yes, doctor. നമ്മളിത് ഫിനിഷ് ചെയ്ത് ടേബിളിൽ വയ്ക്കുമ്പോഴാണ് ഗെയിം അവസാനിക്കുന്നത് ഡോക്ടർ 30 സെക്കൻഡ്സ് ടു ഗോ ഫാസ്റ്റ് കം ഓൺ ഡോക്ടർ ഓക്കേ നൗ ഇറ്റ്സ് ഗെറ്റിംഗ് എ ലിറ്റിൽ ടൈറ്റ് കാരണം ഡോക്ടർ 20 സെക്കൻഡിൽ ആ ബ്ലൂ കപ്പ് താഴെ എത്തിക്കണം കം ഓൺ ഡോക്ടർ യു കെൻ ഡു ഇറ്റ് കം ഓൺ ഫാസ്റ്റ് ഫാസ്റ്റ് ഡോക്ടർ ഓക്കേ ഡോക്ടർ കൂട്ടുകാരോട് കാണിച്ച അതേ സ്നേഹം എന്നോട് പതിനായിരം രൂപ ഡോക്ടറിന് സ്വന്തമായിരിക്കാണ് സൂപ്പറായി കളിച്ചു ഡോക്ടർ എനിക്ക് ഒന്ന് ഓൾമോസ്റ്റ് ഒരു 6 seconds ഒക്കെ ബാക്കി ഉണ്ടായിരുന്നപ്പോ തന്നെ ഡോക്ടർ ഫിനിഷ് ചെയ്തു എനിക്ക് ശരിക്കും പറഞ്ഞു അവിടെ നിന്ന് ഭയങ്കര ഹാർട്ട് ബീറ്റ് നിങ്ങൾക്കൊക്കെ പേടിയായില്ലേ ഇത് കണ്ടിട്ട് എന്റെ പേടി ഞങ്ങളുടെ ഡോക്ടർ മുഹമ്മദ് ആശിൽ ഇതും ചെയ്യും ഇതിന്റെ അപ്പുറവും ചെയ്യും ആക്ടിങ്ങില് ചാക്കോച്ചനെ തോപ്പിച്ച ആളല്ലേ ചാക്കോച്ചൻ കേക്കണ്ട All right, doctor. So that was fabulous. അപ്പോൾ നമ്മൾ രണ്ട് ലെവൽ ക്രോസ് ചെയ്തിരിക്കുകയാണ് പതിനായിരം രൂപ ഇപ്പൊ ഡോക്ടറിന് സ്വന്തമാണ് ഡോക്ടറിന് തന്ന 2 minutes സമയം കൊണ്ട് ഡോക്ടർ 10,000 രൂപ നേടിക്കഴിഞ്ഞു നമുക്ക് പ്രോപ്പർ ആയിട്ട് മണി ട്രീ ഒന്ന് നോക്കാം ആ ട്രീയിൽ എത്രത്തോളം ഡോക്ടർ കേറി എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ 10,000 ക്രോസ് ചെയ്തു അടുത്തത് 25,000 കളിക്കാൻ പോകുന്നു എന്നാണ് മണി ട്രീ പറയുന്നത് അപ്പൊ നമ്മൾ 25,000 കടന്നു കഴിഞ്ഞാൽ അത് തോറ്റാൽ ഈ 10,000 പോകും 5,000 സേഫ് സോണിലേക്ക് നമ്മൾ ഒന്ന് വീഴും ഡോക്ടറിന്റെ മൂന്നാമത്തെ മത്സരത്തിലേക്ക് ഞങ്ങളുടെ മൂന്നാമത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് ഡോക്ടർ ഓൾ ദി ബെസ്റ്റ് ഡോക്ടർ ഓൾറൈറ്റ് സോ നമുക്ക് നമ്മുടെ ബ്ലൂ പ്രിന്റ് കാണാം പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല കാണാം ഓക്കേ ജലഗോപുരം ടൈമർ ആരംഭിക്കുമ്പോൾ പാത്രത്തിലെ വെള്ളത്തിന് മുകളിൽ പേപ്പർ പ്ലേറ്റ് വയ്ക്കുന്നു അതിനു മുകളിൽ 5 ക്യാനുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കുക 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും ഡോക്ടർ മുഹമ്മദ് ആശിൽ മൂന്നാമത്തെ മത്സരം അപ്പൊ മൂന്നാമത്തെ മത്സരത്തിൽ ഇപ്പൊ ഡോക്ടറിന്റെ ഫ്രണ്ടിൽ ഒരു വെള്ളത്തിന്റെ ഒരു ഒരു ബോൾ ഉണ്ട് അതിൽ വെള്ളമുണ്ട് ഇതിനകത്ത് ഡോക്ടർ ആ ക്യാൻസ് വെച്ചൊരു ഗോപുരം ഉണ്ടാക്കണം ഗെയിമിന്റെ പേര് ജലഗോപുരം ഡോക്ടർ ഡോക്ടറിന്റെ മുഖത്ത് ചെറിയ ടെൻഷൻ കാണുന്നുണ്ട് ഓക്കെ ആണോ ഡോക്ടർ ചെയ്യാൻ പറ്റില്ലേ ഒന്നുകൊണ്ട് പേടിക്കണ്ട നമ്മൾ കളിക്കുന്നത് 25,000 രൂപയ്ക്ക്
ഡോക്ടറിന്റെ കയ്യിൽ 3 lives ഇപ്പോഴും ബാക്കിയാണ്. ഈ ഗോപുരം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് 3 seconds ബാലൻസ് ചെയ്യണം എന്നുള്ളതും റൂളാണ്. ഇതെല്ലാം 1 minute സമയത്തിനുള്ളിൽ. വൺസ് അഗൈൻ ലെറ്റ്സ് കണ്ടിന്യൂ. നമ്മൾ ഗോൾ ഇൻ ഡയമണ്ട്സ് മിനിറ്റ് ടു വിൻ ഇറ്റ്. The game begins in 3, 2, 1. Go, doctor! Come on! Plate clear ay balance cheyga ennulladum ee game inde oru important factor aanu. Karanam adinte porathaanu ini cans vechu govuram padiyan povathu. Let's see how doctor is going to do. Yes, doctor, good job! That's a brilliant job, doctor! 5 cans are left. We have time. Relax, doctor. Adu nikkatte adu stay cheyotte doctor. 20 seconds samayam baaki unde doctor. അതിന്റെ പുറത്തൊരു പ്ലേറ്റ് ബാലൻസ് ചെയ്യാ. എംപ്റ്റി ക്യാൻസ് ആണ് ഡോക്ടറിന് തന്നിരിക്കുന്നത്. അത് വെറുതെ ടേബിളിൽ വെച്ചാൽ തന്നെ വീഴും. ഇത് നമ്മള് ജലത്തിലാണ് ഗോപുരം പണിതിരിക്കുന്നത്. സോ ജല ഗോപുരം തകർത്ത് ഫിനിഷ് ചെയ്തത് ഡോക്ടർ, കൺഗ്രാച്ചുലേഷൻസ്. യു ഹാവ് വൺ 25,000 റുപ്പീസ്. സോ നമ്മളിപ്പോ 3 കളി കളിച്ചു, 3 levels ക്രോസ് ചെയ്തു. ഇനി നമുക്ക് ഡോക്ടറിനുള്ളിലേക്ക് കുറച്ചും കൂടെ കയറാം. ഓക്കെ ഡോക്ടർ, ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. കമ്മിങ് ബാക്ക് ടു വാട്ട് ഹി സെഡ്, അദ്ദേഹം പറഞ്ഞതുപോലെ സ്റ്റോക്ക്ഹോം കൺവെൻഷനൊക്കെ പോയി അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ് ഡോക്ടറിലേക്ക് ആ സിനിമയുടെ ക്യാരക്ടർ വരെ എത്തിയത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയൂ ഡോക്ടറിന്റെ യാത്രകളെ കുറിച്ച്. യാത്ര ഞാൻ ഇതുവരെ 8 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് വെച്ചാൽ അത് ജപ്പാനാണ്. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കളിയാക്കി ജപ്പാനെന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ജപ്പാൻ ജപ്പാൻ ആയതെന്ന് അറിയണമെങ്കിൽ ജപ്പാനിൽ പോകണം. നമ്മുടെ ഒരാളുടെ ബാഗ് അവിടെ കാണാതായിപ്പോയി. ഹിരോഷിമ പീസ് മ്യൂസിയത്തിൽ പോകുന്ന വഴിക്ക് ബാഗ് കാണാതായിപ്പോയി. എവിടെയാ വെച്ചത് കൂടി നമുക്ക് അറിയില്ല. അപ്പൊ അവിടെ ഒരു മ്യൂസിയത്തിൽ കയറിയിട്ട്, ഹിരോഷിമ പീസ് മ്യൂസിയത്തിൽ കയറിയിട്ട് അവിടെ ക്യൂറേറ്ററോട് പറഞ്ഞു, ശരിക്കും ഇത് ഇവിടെ വെച്ച് കാണാതായതല്ല, വരുന്ന വഴിക്ക് എവിടെയോ 5 വണ്ടി നമ്മൾ മാറിയായിരുന്നു, അവിടെ ഒരു കാണാതായതാണ്. അപ്പൊ അവര് പറയാ, ആ അതിനുശേഷം അവർ പറഞ്ഞ ഡയലോഗ് ഒരു പക്ഷെ ജപ്പാൻകാർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞാൽ, അവർ ജപ്പാൻ നിഹോൺ എന്ന് വിളിക്കുക, ഇവിടെ വെച്ചല്ലെന്ന് മനസ്സിലായി, പക്ഷെ ഇഫ് ഇറ്റ് ഇസ് ഇൻ നിഹോൺ യു വിൽ ഗെറ്റ് ഇറ്റ്. ഓ, ജപ്പാനിലാണെങ്കിൽ കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സിവിലിയന് പറയാൻ പറ്റുന്നിടത്തേക്ക് നമ്മുടെ രാജ്യം വളരുമ്പോഴാണ് ശരിക്കും വലിയ കാര്യമാവുന്നത്. വെരി ട്രൂ ഡോക്ടർ. സത്യം, ഡോക്ടറിന്റെ ഈ പറയുന്നതിലൂടെ ഞങ്ങൾ ആ സ്ഥലം ഓൾമോസ്റ്റ് കണ്ടതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ പറയില്ലേ ജപ്പാനാണ് ആള് എന്ന് പറയുന്നതൊക്കെ. അപ്പൊ ഡോക്ടറിന്റെ ഒരുപാട് യാത്രകളെ കുറിച്ച് നമ്മൾ കേട്ടു. ആൻഡ് ഇനി ഡോക്ടറിന്റെ മണി ട്രീയിലെ യാത്ര എവിടം വരെ എത്തി എന്നൊന്ന് നോക്കാം. ഡോക്ടർ, ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ മണി ട്രീ. അടുത്തത് ഡോക്ടർ ഒരു സൂപ്പർ ലെവലിലേക്ക് പോവാൻ പോവാണ്. ഡോക്ടർ നെക്സ്റ്റ് സേഫ് സോൺ കടക്കാൻ പോവാണ്. അടുത്ത ലെവലിലൂടെ 50,000 rupees ആണ് അടുത്ത മത്സരത്തിൽ ഡോക്ടറിന് ലഭിക്കാൻ പോകുന്നത്. ഇതൊരു വലിയ എമൗണ്ട് ആണ്, ഇതൊരു വലിയ സോൺ ആണ്, രണ്ടാമത്തെ സേഫ് സോൺ ആണ്. ഡോക്ടർ, അപ്പൊ നമുക്ക് കളിക്കാം. ഒന്നുമില്ല തിരിഞ്ഞു നോക്കാൻ, നമ്മുടെ മുന്നിൽ ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്, കളിച്ചു നേടാൻ ലക്ഷങ്ങളും ഒരുപാടുണ്ട്. ഓൾറൈറ്റ് ഡോക്ടർ, ലെറ്റ്സ് ചെക്ക് ഔട്ട്. ഡോക്ടറിന്റെ പെർമിഷനോട് കൂടി ബ്ലൂ പ്രിന്റിലേക്ക് കടക്കാം. ദേർ വി ഗോ, ലെറ്റ്സ് ചെക്ക് ഔട്ട് ദി ഗെയിം. തവളച്ചാട്ടം. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാളിന്റെ മുന്നിൽ മേശയുടെ അരികുകളിലായി 2 സ്പൂണുകൾ വീതം വെച്ചിട്ടുണ്ടാകും. താഴ്ഭാഗത്തുള്ള സ്പൂണിൽ തട്ടി മേൽഭാഗത്തിരിക്കുന്ന സ്പൂൺ ഗ്ലാസിൽ വീഴ്ത്തുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. ഡോക്ടർ, ബ്ലൂ പ്രിന്റ് കണ്ടു. നമ്മുടെ മത്സരം തവളച്ചാട്ടമാണ്. ഇതൊക്കെ നമ്മള് അല്ലാതെ നമ്മൾ ഫ്ലോറിൽ തവളച്ചാട്ടം കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഡോക്ടറിന്റെ മുന്നിലുള്ള പ്രോപ്സ് 2 സ്പൂണുകൾക്ക് 1 ഗ്ലാസ്, അങ്ങനെ 3 സെറ്റ് ആണുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ 1 സ്പൂണിൽ അടിക്കുന്ന ബലം കൊണ്ട് അടുത്ത സ്പൂൺ ചാടി ഗ്ലാസിലേക്ക് വീഴണം എന്നുള്ളതാണ് റൂൾ.
സ്പൂൺ താഴെ വീഴുകയാണെങ്കിൽ അത് എടുത്തു വെച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഈ മൂന്ന് ഗ്ലാസുകളിലേക്കും സ്പൂൺ വീഴാൻ ഒരു മിനിറ്റ് സമയമാണുള്ളത്. ഈ ഒരു മിനിറ്റ് സമയം കൊണ്ട് ഡോക്ടർ ക്രോസ് ചെയ്യാൻ പോകുന്നത് അടുത്ത സേഫ് ലെവലാണ്. ഡോക്ടർ നേടാൻ പോകുന്നത് 50,000 റുപ്പീസ് ആണ്. സോ ദി ബെസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ഡോക്ടർക്ക് ഇപ്പോഴും മൂന്ന് ലൈഫ് ബാക്കിയുണ്ട്. അതുകൊണ്ട് ടെൻഷൻ എടുക്കണ്ട ഡോക്ടർ. One minute is a lot of time, is a less time as well. So let's begin. Mama Golden Diamonds, minute you win it. The game begins in 3, 2, 1. Go, doctor. Yes. Brilliantly done, doctor. Next pool. This is going somewhere, like really. Done. I'm already waiting. I just get up one more. ഡോക്ടർ എത്ര സെക്കൻഡിലാണ് ഈ ഗെയിം ഫിനിഷ് ചെയ്തെന്ന് വല്ല ഐഡിയ ഉണ്ടോ? നോ ഡോക്ടർ, വെറും 12 സെക്കൻഡ് കൊണ്ടാണ് ഈ ഗെയിം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് ദാറ്റ് ഡിസേർവ്സ് ലൈക്ക് എ ബിഗ് നോയ്സ്. ഓ മൈ ഗോഡ് ഡോക്ടർ, സോ പ്രൗഡ് ഓഫ് യു. ശരിക്കും ഞാൻ വിചാരിച്ചില്ല ഡോക്ടറിന് ഇത് ചെയ്യാൻ പറ്റുമെന്ന്. ആൻഡ് ഇത് ചെയ്തത് വഴി ഡോക്ടർ അടുത്ത സേഫ് സോൺ കടന്നിരിക്കുകയാണ്. 50,000 റുപ്പീസ് കൊണ്ട് എന്തായാലും ഡോക്ടർ ഇവിടുന്ന് പോയിരിക്കും അർത്ഥം. സോ വൺസ് അഗൈൻ അടിപൊളി ഡോക്ടർ. താങ്ക് യു. സോ രണ്ടാമത്തെ സേഫ് സോൺ കടന്നു. അനദർ ഫാക്ടർ ഇസ് ദാറ്റ് ഡോക്ടർക്ക് ഇപ്പോഴും മൂന്ന് ലൈഫ്സ് ബാക്കിയുണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും ഉണ്ട് കുറെ കടക്കാനായി. 1, 2, 3, 4, 5, 10 ലക്ഷം രൂപ കൊണ്ടുപോകണം നമുക്ക് ഇവിടുന്ന് ഡോക്ടർ. ഡോക്ടർ മുഹമ്മദ് അഷീലിന്റെ കുടുംബത്തെ കുറിച്ചും കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ഡോക്ടർ. എന്റെ വൈഫ് ഖദീജ ബിബി ഡോക്ടറാണ്. ഇപ്പം സി എച്ച് സി പഴങ്ങാടി വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ച് പൈനൽ കോളേജ് പഠിച്ച പൈനൽ കോളേജ് കേട്ടില്ലേ? ക്ലാസ്സിൽ ഒരുമിച്ച് ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ക്ലാസ്സിൽ അത്ര കേറാത്തതുകൊണ്ട്, ഫ്രീക്വന്റ് ആയി കേറാത്തതുകൊണ്ട് ഞാൻ ഡോക്ടേഴ്സ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് ക്ലാസ്സിൽ കയറിയ ഡോക്ടറെ. അപ്പം പിന്നെ ഇപ്പം രണ്ട് കുട്ടികളുണ്ട്. അസം, അവനിപ്പം സ്കൂളിൽ പഠിക്കുന്നു, രണ്ടാം ക്ലാസ്. മിൻഹ, അംഗൻവാടി. വീട്ടില് ഡോക്ടർ എങ്ങനെയാണ്, കുട്ടികൾക്ക് വാപ്പയെ കാണാൻ സമയമൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടാറുണ്ട് വല്ലപ്പോഴൊക്കെ. അവരൊക്കെ ഇങ്ങനെ ഡോക്ടറിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ അവർക്കൊക്കെ അറിയാം അല്ലെ? അതിന്റെ സീരിയസ്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ കല്യാണം ആലോചിക്കുന്ന സമയത്ത് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്നെ പെണ്ണ് കാണലായിരുന്നില്ല, ആണ് കാണല. കാരണം അന്ന് ചിക്കൻ ഗുനിയ എപ്പിഡമിക്ക് നടക്കുന്ന സമയം, ചിക്കൻ ഗുനിയയുടെ പകർച്ചവ്യാധി പത്തനംതിട്ട നടക്കുമ്പം അതിന്റെ ചാർജ് കൊണ്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പം പെണ്ണ് കാണാൻ പോകാൻ സമയം കിട്ടാത്തപ്പം അന്നത്തെ മിനിസ്റ്റർ ശ്രീമതി ടീച്ചറുടെ സമയത്ത് അവര് ഞാൻ കാണേണ്ട പെണ്ണ്, അതായത് എന്റെ ഖദീജയെ അവിടത്തേക്ക് പത്തനംതിട്ടയ്ക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് കണ്ടു. അപ്പൊ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ എന്നൊക്കെ പറയുന്നത് ലവ് ഇൻ ദ ടൈം ഓഫ് ചിക്കൻ ഗുനിയാണ്. അതിനുശേഷം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം മൂന്ന് വട്ടം മാറ്റി വെച്ചു. ഈ ചിക്കൻ ഗുനിയ എപ്പിഡമിക്ക് തീർന്നിട്ട് മാത്രമേ കല്യാണം കഴിക്കുന്നുള്ളൂ. അപ്പൊ മൂന്ന് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. ഞാനിങ്ങനെ ഇങ്ങനെ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഷീസ് വെരി മച്ച് ഷീസ് വെരി സപ്പോർട്ടിംഗ് ടു മീ. ശരിക്കും പറഞ്ഞാൽ ഷീസ് ദ ബാക്ക് ബോൺ ഓഫ് മീ. ഡോക്ടർ ഇവിടെ ഇത്രയും ചിരിച്ച് സന്തോഷമായിട്ട് നിൽക്കുമ്പോ തന്നെ നമുക്കറിയാം ബാക്ക് ബോൺ ആയിട്ട് ഒരു സ്ട്രോങ് ഖദീജ വീട്ടിലുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് വരാൻ വിചാരിച്ചിരുന്നു, പക്ഷെ ഇന്ന് ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് അപ്പൊ ഡോക്ടർ എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സ്പെഷ്യലി ഡോക്ടർ 50,000 സേഫ് സോൺ കടന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് 50,000 ചെക്ക് കൈമാറാം. ഓക്കെ, ഡോക്ടർ മുഹമ്മദ് അഷീലിന്റെ പേരിൽ ഞങ്ങൾ നൽകുന്നു മിനിറ്റ് ടു മിനിറ്റ് ഫസ്റ്റ് 50,000 റുപ്പീസ് ചെക്ക്. പക്ഷെ ഇത് പിടിച്ച ഡോക്ടർ ഇപ്പൊ വീട്ടിൽ പോകാൻ പോകുന്നുണ്ടോ? ഇല്ല ഇല്ല, നമുക്ക് കളിക്കണ്ടേ? കളി തുടരണ്ടേ? Malabar Gold and Diamonds, minute to win it! ഇനി നമ്മൾ അടുത്ത ലെവലിലേക്ക് കടക്കുന്നതിന് മുൻപ് ഡോക്ടറിന്റെ മണി ട്രീ ഒന്ന് നോക്കാം. ഡോക്ടർ ഇപ്പൊ ഏത് പൊസിഷനിലെത്തിന്ന്?
That's it. 50,000 ഡോക്ടർ ക്രോസ് ചെയ്തിരിക്കുന്നു. 1 lakh rupees വേണ്ടി, 1 lakh rupees വേണ്ടിയാണ് ഡോക്ടർ അടുത്തതായി മത്സരിക്കാൻ പോകുന്നത്. ഡോക്ടർ മുഹമ്മദ് അഷീലിന്റെ 3 lives ബാക്കി നിൽക്കുകയാണ്. രണ്ടാമത്തെ സേഫ് സോൺ ക്രോസ് ചെയ്തു. കളിക്കുന്നത് 1 lakh rupees. Are you ready to play? Yes. So let's take a look at the blueprint. ചില്ലു പാലം. ടൈമർ ആരംഭിക്കുമ്പോൾ മേശയിൽ ഇരിക്കുന്ന കുപ്പികൾ തല കീഴായി വരി വരിയായി വയ്ക്കുക. വരിയുടെ അവസാന ഭാഗത്തായി ചെറിയ ഒരു ഗ്ലാസും സ്ഥാപിക്കണം. അടുത്തിരിക്കുന്ന ബോളുകളിൽ ഒന്ന് ഊതി ചില്ലുകുപ്പിക്ക് മുകളിലൂടെ ഗ്ലാസിൽ വീഴ്ത്തണം. 60 seconds ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. ബ്ലൂ പ്രിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ കുറച്ച് സീരിയസ് ആവും. കളിയില് കുറച്ച് ടെൻഷൻ ഉണ്ടോ ഡോക്ടർ? കുറച്ച് ടെൻഷൻ ഉണ്ട്. കുഴപ്പമില്ല, ഇത്തവണ നമ്മൾ ചില്ലുപാലമാണ് കളിക്കാൻ പോകുന്നത്. ഡോക്ടറിന്റെ സൈഡില്, ഡോക്ടറിന്റെ റൈറ്റ് സൈഡില് കുറെ പിങ് പോങ് ബോൾസ് ഉണ്ട്. ഫ്രണ്ടില് കുറച്ച് സോഡാ കുപ്പികളും. നൗ ഈ പാലത്തിൽ കൂടെ ഡോക്ടർ ബോള് താഴെ ഇരിക്കുന്ന ഷോർട്ട് ഗ്ലാസ്സിലേക്ക് ഡോക്ടർ എത്തിക്കണം എന്നുള്ളതാണ് ചലഞ്ച്. ഈ 1 lakh rupees ഇനി സംഭവിച്ചാലും ഇല്ലെങ്കിലും ഡോക്ടർ വിൽ കം ബാക്ക് ടു 50,000 rupees. സോ ഒരു ടെൻഷനും വേണ്ട. ലെറ്റ് സ്റ്റാർട്ട്. Ready? Yes. Let's begin. Malaba gold and diamonds. Minute to win it. The game begins in 3, 2, 1. Go, doctor. ഈ കുപ്പി തിരിച്ചു വെക്കുക എന്നുള്ളതും കൂടി ഈ ഗെയിമിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തിരിച്ചു വച്ചതിന് ശേഷമാണ് ഇവർ പാലം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പാലത്തിലൂടെ ഒരു ബോൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്തിക്കുക. Let's see how that's going to be. ഡോക്ടർ 45 seconds ബാക്കി, 43 ആയി. Come on ഡോക്ടർ, പാലത്തിന് ഒരു പ്രശ്നം പറ്റരുത്. ബോൾസിന് ഈസി ആയിട്ട് കടക്കാൻ സാധിക്കണം. ഡോക്ടറിന് ഓൾമോസ്റ്റ് ഇപ്പോ 30 seconds സമയം ബാക്കിയാണ്. Come on. Okay, last bottle വച്ചു കഴിഞ്ഞു. 20 seconds timer lo doctor, come on, let's start. Come on, ini a ball palathude etikkya nalladana. Okay, first one is gone. Let's wish him all the best. Doctor, come on, you can do it. 3 seconds 2 3. ഡോക്ടർ, ഓ 1 second സമയത്തിൽ, അതായത് ഒരു നൂൽപാലം എന്നൊക്കെ പറയുന്ന പോലെ അത്രയും വ്യത്യാസത്തിലാണ് ഡോക്ടർ ജയിച്ചിരിക്കുന്നത്. ഡോക്ടർ ഓൾമോസ്റ്റ് അവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒക്കെ ഹാർട്ട് ഒക്കെ വായിലെത്തി കഴിഞ്ഞു. മനസ്സിലുണ്ടായിരുന്നു ആ കാൽക്കുലേഷൻ. ഇനി 3 seconds. സോ ഡോക്ടർ മുഹമ്മദ് അഷീൽ ഇപ്പോ എന്താ പറയുന്നത്, ഈ ഒരു 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 സെക്കൻഡ് സമയം കൊണ്ട് ഇത് ജയിച്ചതിന്റെ ഫുൾ ഹാപ്പിനെസ് ഉണ്ടെന്നറിയാം. ഇതുപോലെ ഡോക്ടറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും ഒരു ഹാപ്പി മൊമെന്റ് പറയൂ ഞങ്ങളോട്. ഒരു ഹാപ്പി മൊമെന്റ് സെലക്ട് ചെയ്ത് പറയാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ജനീവ കൺവെൻഷന്, സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ എൻഡോസൾഫാൻ ലോകത്ത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡ്, ഈ അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയും അത് ലോകത്തിലൊട്ടാകെ ബാൻ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത്, അത് അവിടെ വെച്ച് അനൗൺസ് ചെയ്തപ്പം 175 നേഷൻസിൻ്റെ ഫ്രണ്ടിൽ അനൗൺസ് ചെയ്തപ്പം, ഐ തിങ്ക് ദാറ്റ്സ് എ ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ് ഐ ഹാവ്. നമ്മളൊക്കെ പെട്ടെന്ന് ഹാപ്പിനെസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ ലെവലിലേക്ക് പോകും. പക്ഷേ ഒരു സമൂഹത്തിന് മുഴുവൻ ഇനി ഭാവി തലമുറയിൽ ഇതുപോലെ കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കോസിന് അതിനുവേണ്ടി ഡോക്ടർ അഡ്വക്കേറ്റ് ചെയ്ത് അവിടെ പോയി ആ കിട്ടിയ ഒരു വലിയ റിസൾട്ട് കൊണ്ടുവന്ന ഹാപ്പിനെസ് ഷെയർ ചെയ്തതിൽ ഷോസ് എസ് ഡോക്ടർ മുഹമ്മദ് അഷീൽ എന്നുള്ള വ്യക്തി എത്ര വലിയ മനസ്സുള്ള ഒരാളാണെന്ന് കേട്ടോ. മേക്സ് എസ് ഫീൽ റിയലി റിയലി പ്രൗഡ് ദാറ്റ് ഞങ്ങളുടെ കൂടെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തൊരു ഡോക്ടർ കളി കളിക്കാനായിട്ട് ഇവിടെ വന്നു എന്നുള്ളത്. സോ അതൊരു ബാലൻസിങ് ആണ്. ആ സൈഡിൽ അതുമുണ്ട്, കളിക്കാനാണെങ്കിൽ അതിനും തയ്യാർ അല്ലേ ഡോക്ടർ? ഓൾറൈറ്റ് ഡോക്ടർ, അപ്പൊ അങ്ങനെ കളിച്ച് ഡോക്ടർ നേടിയത് എത്ര, ഇനി എത്ര ക്രോസ് ചെയ്യാനുണ്ട്? നമുക്ക് മണി ട്രീ ഒന്ന് നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ്, നമ്മള് ഓൾമോസ്റ്റ് ഹാഫ് കടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കടക്കാനുള്ളത് വെറും 5 levels മാത്രം. 3 lives ഉണ്ട് ഡോക്ടറിന്. പക്ഷേ ഈ ലെവലിനൊരു ചെറിയ പ്രശ്നമുണ്ട് ഡോക്ടർ. അതായത് 2 lakh rupees നിന്ന് ഡോക്ടർ ഇപ്പൊ ഈ മത്സരത്തിൽ തോൽക്കുകയാണ് ഹൈപ്പോത്തെറ്റിക്കലി, നമ്മൾ അങ്ങനെ വിചാരിക്കാം.
അങ്ങനെയാണെങ്കിൽ ഡോക്ടറിന് 100,000 രൂപ നഷ്ടം വരും. അതായത് ഡോക്ടർ, യു ആർ ഗോയിങ് ടു ലൂസ് 50,000 rupees. ആക്ച്വലി 100,000 നിന്ന് 50,000 പോയി, നേടിയ 100,000 നിന്ന് 50,000 പോയി, 50,000 കിട്ടുള്ളൂ. അപ്പൊ ഡോക്ടറിന് വേണമെങ്കിൽ ഈ പോയിന്റിൽ ക്വിറ്റ് ചെയ്യാം. ക്വിറ്റിംഗ് ഒന്നും നമ്മുടെ ഡിക്ഷണറിയിലേ ഇല്ല അല്ലേ, നമ്മൾ പിന്മാറാൻ തയ്യാറല്ല, കളിക്കുകയാണ്. ഓക്കെ, അതായത് 3 lives ഉണ്ട്, ഈസി ആയിട്ട് കളിച്ച് ജയിക്കാൻ സാധിക്കും അല്ലേ ഡോക്ടർ? നമുക്ക് ബ്ലൂ പ്രിന്റിലേക്ക് കടക്കാം. കടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. വേണ്ട, റെഡി ടു പ്ലേ? ഓൾറൈറ്റ്, സോ ഓൺ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മിനിറ്റ് ടു വിൻ ഇറ്റ്, ബ്ലൂ പ്രിന്റ്. നട്ടും ബോൾട്ടും. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ പെൻസിൽ കോർത്ത നട്ടുകൾ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. നട്ടും ബോൾട്ടും എന്ന ബ്ലൂ പ്രിന്റിൽ കണ്ടപ്പോൾ ഡോക്ടറിന്റെ മുഖം ഞാൻ കണ്ടു. എന്താ ഡോക്ടർ, ഈ ഗെയിം വിചാരിച്ച പോലെ അത്ര ഡോക്ടറിന് ഈസി അല്ലാത്തൊരു ഗെയിം ആണോ? അതാ, ഈ നട്ടുകളായിട്ട് ഞാൻ ഉറക്കത്തിൽ ഇന്ന് രാവിലെ ഞെട്ടിയത് ഈ നട്ട് സ്വപ്നത്തിൽ കണ്ടിട്ടാണ്. നട്ട് എനിക്ക് വലിയ പ്രശ്നമാണ് ആണോ? മേബി ഞാൻ നട്ട്സ് ആയതുകൊണ്ടായിരിക്കാം. അതാണ്, നമ്മുടെയൊക്കെ നട്ടുകളാണ് ഇപ്പൊ ഡോക്ടറിന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഡോക്ടർ, ഇതിന്റെ 2 കാര്യം പറയാം. ഒന്ന്, ഇതിലെ ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. ഇതിന്റെ ഒരു ടഫ് പാർട്ട് ഈസ് ഇതൊരു ഇമ്പോർട്ടന്റ് ലെവലാണ്. ഈ 200,000 രൂപ ഡോക്ടർ നേടിയിട്ടില്ലെങ്കിൽ 50,000 രൂപ ഡോക്ടറിന് നഷ്ടം വരും. ഇനി ഈസി കാര്യം പറയാം, ഒരു സേഫ് കാര്യം പറയാം. ഡോക്ടറിന്റെ കയ്യിൽ 3 lives ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പൊ ഡോക്ടറിന് ട്രൈ ചെയ്ത് നോക്കാൻ ഇനിയും സമയമുണ്ട് നേടാൻ 200,000 രൂപ. കളിക്കാൻ ജസ്റ്റ് 1 minute to win it. There we go. The game begins in 3, 2, 1. ഇപ്പോ ആ ചോപ്സ്റ്റിക്സിൽ കുറെ നട്ടുകൾ ഇട്ടിരിക്കുകയാണ്. അതിനെ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ 1 on top of the other ആയിട്ട് അടുക്കി വെക്കുക എന്നുള്ളതാണ്. അതിനുശേഷം 3 seconds നിന്ന് കഴിഞ്ഞാൽ ഡോക്ടർ മത്സരം ജയിക്കും. സോ ലെറ്റ് സീ വാട്ട്സ് ഗോണ്ട് ഹാപ്പൻ. ഡോക്ടർ, കം ഓൺ, യു കാൻ ഡു ഇറ്റ്. യെസ്, സോ ഫാർ സോ ഗുഡ് ഡോക്ടർ. 38 seconds റിമൈനിങ്. Yes, doctor, you can do it. You're almost there. Doctor, ഇത് 3 second last നിൽക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. Now, 2 more knots to go. 20 seconds remaining. Oh no, doctor, come on. Fast, fast, fast. ഇനി ഉണ്ട്, 11 seconds ഉണ്ട്, 10 seconds ഉണ്ട് ഡോക്ടർ. ഈ മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഡോക്ടറിന്റെ മനസ്സിൽ ഇത് എനിക്ക് ബുദ്ധിമുട്ടാണ് ആണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതല്ലാതെ കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും ഡോക്ടർ കളിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? ഡോക്ടർ മിടുക്കനായി കളിച്ചു. യു വേർ സോ ക്ലോസ് റിയലി. ആ 3 second അത് നിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഡോക്ടർ, ഇത് ഡോക്ടറിന് ചെയ്യാൻ സാധിക്കും. ഇവിടെ വെച്ച് നമ്മുടെ ഒരു ലൈഫ് നഷ്ടപ്പെടുകയാണ്. ഓക്കെ, ഇനിയും ഡോക്ടറിന്റെ മുന്നിൽ 2 lives ബാക്കിയുണ്ട്. And trust me, you can do it. What do you say? Yeah. If he can do it, let's give it up. Doctor can do it. Come on, doctor. Yes. ഇത്തവണ നമ്മളൊന്ന് സ്ട്രോങ് ആയിട്ട്, എന്റെ മാജിക് ആണിത്. ഈ മാജിക് ചെയ്ത ഡോക്ടർ ജയിച്ചിരിക്കും. Yes. ജയിച്ചിട്ടേ നമ്മൾ ഇനി ഇവിടെ കാണുള്ളൂ ഡോക്ടർ. I think so. So let's go for the second life. Yes. ഇപ്പോ ഡോക്ടറിന്റെ ഫസ്റ്റ് ലൈഫ് കഴിഞ്ഞു, സെക്കൻഡ് ലൈഫിൽ ട്രൈ ചെയ്യാൻ പോവാണ്. ഓൾ ദി ബെസ്റ്റ്. We believe in you. You can do this, doctor. Let's go. The game begins in 3, 2, 1. All right, doctor. So, ഇത് അദ്ദേഹത്തിന്റെ 2nd ലൈഫ് ആണ്. ഒബ്വിയസ്ലി അദ്ദേഹത്തിന് കുറച്ച് ടെൻഷൻ ഉണ്ടാവും, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഐ ആം ഷുവർ ഹിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. ഡോക്ടർ ഇവിടെ സ്പീഡ്.
ഇതിനേക്കാൾ കോൺസെൻട്രേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്, പേഷ്യൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് 40 സെക്കൻഡ്സ് ലെഫ്റ്റ്. യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ് ഡോക്ടർ, യു ക്യാൻ ഡു ഇറ്റ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ദേർ, ഇറ്റ്സ് ഓൾ ലൈക്ക് കീപ് ഓഫ് ഫിംഗേഴ്സ് ക്രോസ്ഡ്. യെസ് ഡോക്ടർ, ജസ്റ്റ് 3 മോർ ടു ഗോ, റിലാക്സ്, കോൺസെൻട്രേറ്റ്. 23 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇത് കഴിഞ്ഞ ഡോക്ടർ 3 സെക്കൻഡ് അത് അവിടെ നിൽക്കണം. All our fingers are crossed. You have 12 seconds. You can do it. Come on doctor. 3 seconds vekkanam. ഡോക്ടറിന്റെ ജീവിതത്തിൽ മിനിറ്റുകൾക്കല്ല സെക്കൻഡുകൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് തോന്നുന്നു. ഒരൊറ്റ സെക്കൻഡ് സമയം ബാക്കിയുള്ളപ്പോഴാണ് ഡോക്ടർ ഇത് ഫിനിഷ് ചെയ്തത്. ആൻഡ് ദാറ്റ് വാസ് പെർഫെക്റ്റ്. ഇപ്പൊ മനസ്സിലൊരു ധൈര്യം തോന്നില്ലേ, ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലാന്ന് ഡോക്ടറിന് തോന്നണില്ലേ? ഇപ്പൊ ഒന്നൊരു ഒരു റിലാക്സേഷൻ. ഇവിടെ വരുന്ന സമയത്ത് ഡോക്ടറിന് ഏറ്റവും പേടിയുള്ളത് ഇതായിരുന്നു. നട്ടും ബോൾട്ടും അടിച്ച് കൈ കൊടുത്തില്ലേ നമ്മളല്ലേ? സോ വെരി ഗുഡ് ഡോക്ടർ. അപ്പം 2 ലക്ഷം രൂപ കൂടി നേടിക്കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറിന്റെ മണി ട്രീയിലെ പൊസിഷൻ എന്താ നോക്കാം. നമ്മൾ അടുത്ത സേഫ് സോണിലേക്ക് കടക്കുകയാണ് ഡോക്ടർ. 3 ലക്ഷം രൂപയാണ് ഡോക്ടറിന്റെ 3-ാമത്തെ സേഫ് സോൺ. സോ ഡോക്ടറിന്റെ ഈ വലിയ കോസിലേക്ക് ഈ ലെവലും കൂടെ ഡോക്ടർ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 6-ാമത്തെ ലെവൽ ഡോക്ടർ ക്രോസ് ചെയ്യുകയാണെങ്കിൽ 3 ലക്ഷം രൂപയുമായിട്ടായിരിക്കും ഡോക്ടർ എന്തായാലും ഇവിടുന്ന് പോവാ. ഓൾറൈറ്റ്, സോ ദാറ്റ്സ് എ ബിഗ് ബിഗ് സ്റ്റെപ്പ് ആൻഡ് ടുവേർഡ്സ് എ ബിഗ് ഡ്രീം വി ആർ ഗോയിങ്. സോ യു ടെൽ അസ്, ഈ സമയത്ത് ഡോക്ടർ ക്വിറ്റ് ചെയ്യുന്നുണ്ടോ? ഡോക്ടർ നഷ്ടപ്പെടുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപയോളം നഷ്ടപ്പെടും. സോ 2 ലക്ഷത്തിൽ ഡോക്ടർ ഉറപ്പിച്ച് വീട്ടിൽ പോകുന്നു, അതോ ഡോക്ടറിന് കണ്ടിന്യൂ ചെയ്യണോ? ഫ്രണ്ട്സിനോട് വയ്ക്കണോ? കണ്ടിന്യൂ അല്ലേ? യെസ്. നമ്മളപ്പോ ബ്ലൂ പ്രിന്റ് കാണാൻ പോവാണ്. ബ്ലൂ പ്രിന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാറാൻ പറ്റില്ല. ഉറപ്പാണല്ലോ? So we are continuing with the 6th level. Yes. We're going to play for 3 lakhs. Yes. Over to the blueprint. ആരവിടെ? ഒരു മേശയിൽ ആസ്, രാജാവ്, റാണി, 10 എന്നീ ചീട്ടുകൾ കമിഴ്ത്തി വെച്ചിട്ടുണ്ടാകും. ഒപ്പം മേശയ്ക്ക് ചുറ്റും കുറച്ച് മാറി 5 ചെറിയ മേശകൾ കൂടി ഉണ്ടാകും. മത്സരിക്കുന്നയാൾ ടൈമർ ആരംഭിക്കുമ്പോൾ ചീട്ടുകൾ ഓരോന്നായി എടുത്ത് 5 മേശകളിൽ ഓരോന്നിലും ആസ്, രാജാവ്, മന്ത്രി, റാണി, 10 എന്ന ക്രമത്തിൽ വേർതിരിച്ചു വെക്കണം. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. നട്ട് ബോൾട്ടിന് ശേഷം അപ്പൊ മുഖത്തിന്റെ എക്സ്പ്രഷൻ മാറിയേ ഉള്ളൂവെങ്കിൽ ആരവിടെ എന്ന നമ്മുടെ ഈ പുതിയ ഗെയിമിന്റെ ബ്ലൂ പ്രിന്റ് കണ്ടപ്പോഴേക്കും ഡോക്ടർ തലയിൽ കൈവച്ചു. ആ എന്താ ഡോക്ടർ അങ്ങനെ? ആക്ച്വലി ഞാൻ അറിഞ്ഞത് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് 58 ആണ്. 58 സെക്കൻഡ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് ടൈമിംഗ് കേട്ടിട്ടുള്ളത്. ഓക്കെ, സോ ഫിസിക്കലി ഇറ്റ്സ് ടയറിംഗ്. So what? അതൊക്കെ സാധാരണക്കാർ ചെയ്തതല്ലേ. ഡോക്ടർ മുഹമ്മദ് അഷീൽ വിൽ ഫിനിഷ് ഇൻ ലെസ് ദാൻ ദാറ്റ് ടൈം. ഡോക്ടർ, ഡോക്ടറിന്റെ പ്ലസ് പോയിന്റ്, ഡോക്ടറിന്റെ മുന്നിൽ ഇപ്പോഴും 2 ലൈവ്സ് ബാക്കിയുണ്ട്. കോൺസെൻട്രേഷനോടൊപ്പം തന്നെ ഇതിന് കുറെ കൂടി ഫിസിക്കൽ, ഡോക്ടറിന് അലേർട്ട്നെസ് ആവശ്യമുള്ള സമയമാണ്. ഡോക്ടറിന്റെ മുന്നിലുള്ളത് 20 കാർഡുകളാണ്. ഇതിനകത്ത് ജാക്സ് ഉണ്ട്, കിങ്സ് ഉണ്ട്, ക്വീൻസ് ഉണ്ട്, ഏസസ് ഉണ്ട്, ടെൻസ് ഉണ്ട്. ഈ ചുറ്റുമിരിക്കുന്ന 5 ടേബിളിൽ ഓരോന്നായി സ്റ്റാക്ക് ചെയ്യുക, അതായത് ജാക്സ് ഇൻ 1 ടേബിൾ, കിങ്സ് ഇൻ 1 ടേബിൾ, ക്വീൻസ്, ഏസസ് ആൻഡ് ടെൻസ്. സോ ഡോക്ടർ, യു ഹാവ് 1 മിനിറ്റ് ടൈം ടു ഡു ദാറ്റ്. ആരവിടെ എന്ന് ഞങ്ങളുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓൺ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മിനിറ്റ് ടു വിൻ ഇറ്റ്. The game begins in 3, 2, 1. Go, doctor! Come on! Yes, you can do it! Yes, doctor, come on! You have 50 seconds on time. We
ഇറ്റ് റിക്വയേഴ്സ് ലൈക്ക് എ ലോട്ട് ഓഫ് ഫിസിക്കൽ എക്സേർഷൻ. ഓടി ഓരോന്ന് തുറന്ന് നോക്കി പെട്ടെന്ന് നമ്മൾ കൺഫ്യൂസ് ആയിട്ട് ഏത് ടേബിൾ ഒക്കെ മാറിപ്പോവും. സോ ലെറ്റ് സീ ഹൗ ഹീസ് ഗോയിങ് ടു ഡു ഇറ്റ്. ഡോക്ടർ, കം ഓൺ, 40 സെക്കൻഡ്സ് ടൈം. യെസ്, യു കൻ ഡു ഇറ്റ് വെൽ. യു ഓൾമോസ്റ്റ് ക്ലോസ്. യെസ്, ഡോക്ടർ. യേ, യെസ്, യു ആർ ഗോയിങ് വെൽ. യു ഹാവ് ഓൾമോസ്റ്റ് ഹാഫ് ദി ടൈം. 28, 26. യെസ്, ഡോക്ടർ, വെരി നൈസ്. ഗുഡ് ഗോയിങ്. You can do it! Yes, doctor! 18, 17. You can, doctor, you can do it! Come on! Come on, doctor! Yes, yes, you can do it! 6 seconds time! നേടിയിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ നമ്മളൊരു സേഫ് ലെവലും കൂടി കടക്കാൻ പോവാണ്. 3 lakhs. നമുക്ക് നോക്കി നോക്കാം ഏത് കാർഡാണ് ഇനി റിമൈനിങ്. തൊട്ടടുത്ത ടേബിൾ എ ആയിരുന്നു. ബാക്കി എവറിഥിങ് ലുക്സ് പെർഫെക്റ്റ്, എവറിഥിങ് ലുക്സ് ഫൈൻ. സോ ഡോക്ടർ, എന്തു പറയുന്നു ഡോക്ടർ, ഇത് ജയിക്കില്ലേ? കൂട്ടുകാരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടേഴ്സും ചേർന്ന് ഡോക്ടറിന് ഒരു വലിയ കയ്യടി. 58 സെക്കൻഡിലാണ് ഇതിലേറ്റവും ബെസ്റ്റ് റെക്കോർഡെങ്കിൽ യു ആർ സോ ക്ലോസ് ഡോക്ടർ. അത്രേ മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, യു വിൽ ഡു ഇറ്റ്. വി ഹാവ് എ ബിഗ് കോസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് ഡോക്ടർ. കേട്ടോ, ആ കോസിലേക്ക് നമുക്ക് വലിയ തുക തന്നെ എത്തിക്കണം. ഫിസിക്കൽ എക്സേർഷൻ അത്രേ ഉള്ളൂ. ഓടുക, ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. വൺ മോർ ലൈഫ്, ലാസ്റ്റ് ലൈഫ്. ഓക്കെ, ഓൾറൈറ്റ്. സോ അപ്പൊ മാജിക് വേണ്ടേ? നമ്മുടെ ആരവിടെ എന്ന മത്സരത്തിന്റെ രണ്ടാമത്തെ ട്രയൽ ഡോക്ടർ കൊടുക്കാൻ പോവാണ്. ഡോക്ടർ ജയിക്കാൻ പോകുന്നത് 3 lakh rupees. ഗുഡ് പോയിന്റ് ഇസ് യു ഹാവ് 1 life റിമൈനിങ് ആൻഡ് യു ഹാവ് 1 minute ടു ഡു ഇറ്റ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മിനിറ്റ് ടു വിൻ ഇറ്റ്. ദി ഗെയിം ബിഗിൻസ് ഇൻ 3, 2, 1. Yes, you can do it, doctor. Come on. Yes, yes. Yes, speed up. 53 seconds. Come on, doctor. Faster. Faster, faster. Faster, faster. Now, this is his last chance. And I'm sure Dr. Mohammed Ashir is going to do it. So his last chance. And doctor, come on, 40 seconds to go. Yes, doctor. Okay, okay, go, 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 go. Faster, doctor, 30 seconds. Come on, doctor. Yes, you can do it. 9 more cards, you can do it. Come on, doctor. 20 seconds time. Almost possible, huh? Doctor, come on, 16 seconds. Yes, doctor. Doctor, come on. Come on, you can do it. Come on. Doctor. 6. Doctor, 5 seconds. 4. 3. ഡോക്ടറിന്റെ ഈ വലിയ സ്പിരിറ്റിന് ലെറ്റ്സ് ഓൾ ഗിവ് ഹിം എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഒരു 5 സെക്കൻഡ് സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ? ഇറ്റ്സ് ഓക്കെ ഡോക്ടർ, ഇറ്റ്സ് ഓക്കെ.
പക്ഷെ നമ്മള് 200,000 നിന്നും താഴേക്ക് വീണിരിക്കുകയാണ്. നമ്മൾ 50,000 rupees എത്തിയിരിക്കുകയാണ് ഡോക്ടർ. കുഴപ്പമില്ല, ഇറ്റ് വാസ് ഓൾമോസ്റ്റ് വെരി ക്ലോസ്. ഈ പറഞ്ഞതുപോലെ 58 seconds ആണ് ബെസ്റ്റ് റെക്കോർഡെങ്കിൽ യു ആർ ഓൾമോസ്റ്റ് ക്ലോസ്. ഡോക്ടർ, ടീമിൽ വന്നിരിക്കുന്ന എല്ലാവരും ഭയങ്കര ചിയറിങ്ങും ഫുൾ സപ്പോർട്ടും ഒക്കെ ആയിരുന്നു. വിഷമമായോ നിങ്ങൾക്കൊക്കെ? ഡെഫിനറ്റ്ലി. But he played really well, no? He played well. He played really well. Never mind, doctor. 50,000 rupees. ഒരു ചെറിയ amount അല്ല. ഡോക്ടറിന്റെ വലിയ കോസിലേക്ക് ഒരു ചെറിയ ഭാഗമാകാൻ ആ 50,000 rupees സാധിക്കും. So, ഒരിക്കൽ കൂടി ഡോക്ടർ, hats off to your spirit and to your cause. The first 50,000 winner of the Kerala edition of Malabar Gold and Diamonds. Minute to win it, doctor. കുറച്ച് മാജിക് പറഞ്ഞു. ഡോക്ടറിന്റെ ഒരു വലിയൊരു ഡ്രീമിനെ കുറിച്ചും കൂടി ഞങ്ങളോട് പറയാൻ ഡോക്ടർ ബാക്കി വെച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് പറയാം. അതെ, ഞാൻ ഉദ്ദേശിച്ച, ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ആക്സിഡന്റ് കെയറിനെയും ഈ എൻഡോസൾഫാനാണെന്നുള്ളത്. എൻഡോസൾഫാൻ വിഷയത്തിലാണെങ്കിൽ ഒരു പുനരധിവാസ ഗ്രാമം എന്നൊരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരാൻ പോകും. ആ സൗകര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് മലയാള മനോരമയുടെ നല്ലപാഠം പദ്ധതിയുടെ ഭാഗമായിട്ട് സ്നേഹനിധിയുടെ സഹായത്തോട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടി ഒരു മോഡൽ ബഡ് സ്കൂൾ നമ്മൾ പണിയുന്നുണ്ട്. അതിന്റെ പണി പൂർത്തിയാക്കണം. പിന്നെ ഈ ആക്സിഡന്റ് കാര്യത്തിനാണെങ്കിൽ നാഷണൽ ലെവലിൽ ഒരു ട്രോമാ സിസ്റ്റം പ്ലാൻ, ട്രോമയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലേക്കുള്ള പോലെ 911 പോലൊരു സംവിധാനം ഇന്ത്യയിലൊട്ടാകെ കൊണ്ടുവരണം. ഈ രണ്ടാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളായിട്ടുള്ളത്. ഒരു വർഷം ഇവിടെ കേരളത്തിൽ മാത്രം 4,250 റോഡ് അപകടങ്ങളിൽ മരണം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ മരണം 6-ൽ 1 കുറക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതാണ് ഒരു രണ്ടാമത്തെ ഡ്രീമായിട്ടുള്ളത്. വലിയ ഡ്രീമാണ് ഡോക്ടറിനുള്ളത്. അതൊരു പക്ഷേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഭാവിയിൽ ഒരുപാട് യൂസ്ഫുൾ ആകാൻ പോകുന്ന വലിയ വലിയ ഡ്രീംസ്. ഈ ഡ്രീമിലേക്ക് ഞങ്ങൾക്കും ഒരു ചെറിയ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആശ്വാസം, ഒരു ഒരു സന്തോഷം. അപ്പൊ ഡോക്ടറിന്റെ വലിയ ഡ്രീമിലേക്കുള്ള ഒരു ചെറിയ തുടക്കം എന്ന രീതിയിൽ ക്യാൻ വി ഹാൻഡ് ഓവർ ദ ചെക്ക് ടു ആ ഡോക്ടർ 50,000 rupees. നമുക്ക് ഒറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സപ്പോർട്ടേഴ്സിനെ വിളിക്കാം. ഇതുപോലെ വലിയ വലിയ ഡ്രീംസ് ഒക്കെ ആയി ഇനിയും ഒരുപാട് മത്സരാർത്ഥികൾ ഇവിടെ എത്താനുണ്ട്, കളിച്ച് ജയിക്കാനുണ്ട്. അതിനായി കാത്തിരിക്കുക. Once again, this is Malabar Gold and Diamonds. Minute to win it!